ഞങ്ങള് രണ്ടുപേരും മാറി മാറി തുടയ്ക്കും വൃത്തിയാക്കും തറ തുടക്കും എന്നും രാത്രി തറ തുടക്കും പിന്നെ ഇവരെ വെളുപ്പിന് എണീറ്റ് കൊണ്ടുപോകാൻ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ അതിനുവേണ്ടിയാണ് ഫസ്റ്റ് ബാത്റൂമിൽ തന്നെ ട്രെയിൻ ചെയ്യാന്ന് വിചാരിച്ചത് ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബാത്റൂം തുറന്നിട്ടിരുന്നാൽ മതി അവിടെ എവിടെയാണോ ബാത്റൂം ആ ബാത്റൂമിൽ തന്നെ അവൾ കൃത്യമായിട്ട് അത് അന്വേഷിച്ച് ബാത്റൂമിന്റെ സ്മെല്ല് പിടിച്ചു ആലിക്കോട്ടം കുളിച്ചിട്ടിരിക്കുകയാണ് പിടിച്ച് കുളിപ്പിച്ച് രാവിലെ ഇസുവിന് ഒരു പ്രശ്നമുണ്ട് ഇപ്പൊ ആലി ഇപ്പം ഇസു തന്നെ ഒരു തവണ അവിടെ പോയിട്ടിട്ട് നമ്മളത് കോരി കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ എത്ര ദിവസം ഉണ്ട് 50-55 ദിവസം പ്രായമേ ഉള്ളൂ ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ സ്റ്റോറീസ് ഓഫ് മിച്ചൂട്ടി ചിക്കസ് അല്ല സ്റ്റോറീസ് ഓഫ് ആലി ആൻഡ് ചിലപ്പം വ്യൂസ് ഒക്കെ കുറയാൻ ചാൻസ് ഉണ്ട് കാരണം നമ്മൾ ഓൾറെഡി ഒരു പേര് ഇട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും കൂടുതലും സെർച്ച് പോകുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇതിലായിരിക്കും അതുകൊണ്ട് നമ്മള് പേര് മാറ്റാഞ്ഞത് സോ അതുകൊണ്ട് നമ്മൾ ലോഗോ മാത്രം ചെയ്തോളൂ പിന്നെ നമുക്കൊരു കുറച്ച് ആളുകളെ കഴിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഒരു ചാനലും കൂടെ തുടങ്ങാം അന്നേരം നമുക്ക് ഇസുവിന്റെ ആലിന്റെ ഒക്കെ പേരിൽ ഒരു ചാനൽ കൂടെ തുടങ്ങണമെന്നുണ്ട് ഓക്കെ അപ്പൊ നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് മെയിൻലി കുറേ പേര് നമ്മളോട് കമന്റ് ആയിട്ടും ഒക്കെ ചോദിച്ചിരുന്ന ഒരു കാര്യമാണ് മെസ്സേജ് ആയിട്ടൊക്കെ ചോദിച്ചിരുന്ന കാര്യമാണ് ഇവരുടെ ബാത്റൂം ട്രെയിനിങ്ങിന്റെ കാര്യം ഞങ്ങൾ നോക്കുന്നത് ഇവർ രണ്ടുപേരും കൂടെ അടി ഇട്ടുകൊണ്ടിരിക്കുകയാണ് നോക്കേണ്ടിരിക്കുന്നത് ഇസു ഇസു വീഡിയോ എടുക്കുന്ന പറയുമ്പോഴത്തേക്കും പോസ്റ്റ് തുടങ്ങി ആലിമാനെ ഓക്കെ അപ്പൊ നമ്മൾ വന്നത് ഇവരുടെ ബാത്റൂം ട്രെയിനിങ്ങിനെ പറ്റി എല്ലാരും ചോദിച്ചിരുന്നു അതായത് ഇവർക്ക് എങ്ങനെയാണ് ബാത്റൂം ട്രെയിനിങ് കൊടുത്തത് ഇവരെങ്ങനെയാണ് എവിടെയാണ് ഇതൊക്കെ ഇവിടെ ഇതൊക്കെ പോകുന്നുണ്ട് ഒക്കെ ചെയ്യുന്നത് ഇതൊക്കെ എല്ലാവരും ചോദിച്ചിരുന്നു അപ്പൊ അതിന് വേണ്ടിയിട്ട് ആണ് നമ്മളിപ്പോ ഈ വീഡിയോ ചെയ്യുന്നത് ഓക്കെ സോ അതെങ്ങനെയായിരുന്നു എന്നുള്ള കാര്യം ഞങ്ങൾ പറയാം ആദ്യം ഇസു ഒബ്വിയസ്ലി ഇസു ആണല്ലോ ആദ്യം വന്നത് അപ്പം എങ്ങനെയാ വളർന്നതെന്നൊന്നും ഐ മീൻ എങ്ങനെയാണ് ഇതൊക്കെ പഠിപ്പിക്കുന്നുള്ള കാര്യങ്ങളൊന്നും ഞങ്ങൾക്ക് ആക്ച്വലി ആദ്യം അറിയത്തില്ലായിരുന്നു അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഇസു കുറച്ച് മെല്ലെയാണ് ആദ്യം ഈ ബാത്റൂം ട്രെയിനിങ് ഒക്കെ കുറച്ച് മെല്ലെയാണ് പഠിച്ചത് ഞങ്ങൾക്ക് മര്യാദക്ക് അറിയാത്തത് കൊണ്ടുള്ള ഒരു താമസമായിരുന്നു നമ്മുടെ പപ്പീസ് മര്യാദയ്ക്ക് ഒന്നും ചെയ്തില്ല എന്ന് പറഞ്ഞാൽ അവരെ നമുക്ക് ബ്ലെയിം ചെയ്യാൻ പറ്റില്ല നമ്മൾ എങ്ങനെ ട്രെയിൻ ചെയ്യുന്നു എന്നുള്ളതാണ് അതിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് പിന്നെ കുറച്ച് ജനറ്റിക്കൽ ആയിട്ടും കുറച്ച് ബുദ്ധി കൂടിയ ഇതുള്ളതുകൊണ്ട് അത് ഒബ്വിയസ്ലി ഉണ്ടാവുമല്ലോ പക്ഷേ നമുക്ക് ഒരുവിധം എല്ലാ ഡോഗ്സിനെയും നമുക്ക് ട്രെയിൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും ഓക്കെ അപ്പം നമ്മൾ ഇസുവിനെ കൊണ്ടുവന്ന ടൈമിൽ നമ്മൾ മേടിച്ചപ്പോഴത്തേക്ക് ഇസുവിന് 40 ദിവസം പ്രായമായിരുന്നു 37 ദിവസം പ്രായം 38 ദിവസം പ്രായമായിരുന്നു 38 ദിവസം പ്രായമായിരുന്നു 38 ദിവസം പ്രായമുള്ളായിരുന്നു കൊണ്ടുവന്നപ്പോൾ അപ്പോഴത്തേക്കും ആ ടൈമിൽ അറിയാമല്ലോ ആ ടൈമിൽ പപ്പീസ് എന്ന് പറയുന്നത് ഫുൾ ടൈം എന്താ പറയാ ഒന്നും രണ്ടും ഒക്കെ തന്നെയായിരിക്കും ഫുൾ ടൈം ഒരു 10 വട്ടം നമ്മൾ നിന്ന് ഇരുന്ന സമയം കൊണ്ട് തന്നെ അവന്മാര് അവരുടെ മെയിൻ പരിപാടി ഇതൊക്കെ തന്നെ ആയിരിക്കും ഓക്കെ ഇച്ചിരി വെള്ളം കുടിച്ച് കൂട്ടിപ്പോയിച്ചു മൂത്രം ഒഴിക്കുക ഇതൊക്കെ തന്നെ ആയിരിക്കും സ്ഥിരം പരിപാടി അപ്പൊ ആദ്യം ഞങ്ങള് റൂമിലിട്ടാണ് ഇസുവിനെ വളർത്തിയത് അപ്പൊ നമ്മള് ഫസ്റ്റ് ഞങ്ങള് ഞങ്ങളുടെ റൂമിലായിരുന്നു അതെ കൊണ്ടുവന്ന കാര്യങ്ങൾ ഇതൊക്കെ ഞങ്ങള് കമന്റ് ബോക്സിൽ പിൻ ചെയ്തേക്കാം അതിന്റെ ലിങ്ക് നമ്മൾ നേരത്തെ ചെയ്തതാണ് അപ്പൊ അതിലോട്ടൊന്നും ഞാൻ പോകുന്നില്ല അപ്പൊ ഫസ്റ്റ് കൊണ്ടുവന്ന സമയത്ത് ഇപ്പം എവള് ഫുൾ ടൈം ഇതുപോലെ പോകും റൂമിൽ തന്നെ ആയിരുന്നു പോകുന്നത് ഞങ്ങള് രണ്ടുപേരും മാറി മാറി തുടയ്ക്കും വൃത്തിയാക്കും തറ തുടയ്ക്കും എന്നും രാത്രി തറ തുടയ്ക്കും ഇതായിരുന്നു സ്ഥിരം പരിപാടി കുറെ പാവാടിയും കീറി എടുത്ത് കുറെ വെനീനും അങ്ങനെയുള്ള കുറെ തുണിയൊക്കെ ഒപ്പിച്ച് കുറച്ച് കഷ്ടപ്പെട്ട ആദ്യം രണ്ടും അവിടെ തന്നെ റൂമിൽ തന്നെ ഏതെങ്കിലും മൂലയ്ക്ക് സൈഡിൽ അങ്ങനെയായിരുന്നു പൊക്കൊണ്ടിരുന്നത് ഇന്ന ഒരു കൃത്യ സ്ഥലമൊന്നുമില്ല ഏത് സമയത്ത് എവിടെയാണോ അവിടെ അങ്ങനെ ഒരു ഇതായിരുന്നു ഇവൾ അത് പിക്കപ്പ് ചെയ്യാനായിട്ട് ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു കാര്യം ഫസ്റ്റ് തിങ് നമുക്ക് വലിയ ധാരണ ഇല്ല അപ്പൊ അതിന്റേതായ പ്രശ്നം നമുക്കും ഉണ്ട് അങ്ങനെയായിരുന്നു പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോ ഇപ്പൊ ഇസു ബാത്റൂമിൽ എല്ലാവരും പോയില്ല അപ്പൊ ഇസുവിന്റെ ട്രെയിൻ ഉണ്ടായിട്ടുള്ളത് ബാത്റൂമിലാണ് കേട്ടോ നമ്മൾ അവിടെ നിന്നാണ് ക്ലീൻ ചെയ്യുന്നത് അപ്പം അങ്ങനെ അല്ലാതെ തന്നെ ട്രെയിൻ ചെയ്യാൻ പറ്റുമെന്ന് ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു വീഡിയോസ് ക്ലോസറിലൊക്കെ തന്നെ പക്ഷെ ഞങ്ങൾ അതിലേക്ക് പോയില്ല അവർക്കും ബുദ്ധിമുട്ടായിരിക്കും നമുക്കും കുറച്ചും കൂടി ബുദ്ധിമുട്ടായിരിക്കും എന്ന് തോന്നി ക്ലീനിങ് ഒക്കെ പരിപാടികൾ അപ്പോഴത്തേക്ക് ആദ്യമൊക്കെ പിന്നെ നമ്മളിവിടെ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് നമുക്ക് കോരിക്കളയാനും കാര്യങ്ങളും എളുപ്പത്തിന് വേണ്ടിയിട്ട് അപ്പോൾ ഫസ്റ്റ് നമ്മളിപ്പം പിന്നെ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പം ഇവിടെ ഒരുപാട് സമയം പോകുന്നതുകൊണ്ട് നമുക്ക് എപ്പോഴും പിന്നെ ഇവിടെ പുറത്ത് കൊണ്ടുപോയി വെക്കുക പിന്നെ അവിടുന്ന് കോരിയെടുക്കുക അത് മെനക്കേടായിരുന്നു പുറത്ത് പറമ്പിൽ എപ്പോഴും കൊണ്ടുപോകുക സോ അത് പിന്നെ നമ്മൾ കൊണ്ടുപോകണ്ടേ രാത്രി ഇൻ കേസ് വെളുപ്പിനെയൊക്കെ നമ്മൾ ഇനിയിട്ട്
പോണമായിരുന്നു. അപ്പൊ അത് ബുദ്ധിമുട്ട്, കാരണം ഒബ്വിയസ്ലി ഞങ്ങള് ഓഫ്ലൈൻ ജോബിന് പോകുന്ന സമയമാണ്. എനിക്ക് എല്ലാം ഉറക്കം പോയി കഴിഞ്ഞാൽ അതുപോലെ ഞാനും എനിക്ക് രാത്രി ഒരു 10:30 ഞാൻ യുഎ ടൈം വെച്ചിട്ടായിരുന്നു. ഒരു 10:30 11:00 വരെയൊക്കെ ഞാൻ വർക്കിംഗ് ആയിരുന്നു. സോ അപ്പൊ നമ്മൾ ഉറങ്ങുമ്പോൾ എന്തായാലും വെളുപ്പിനാവും, അപ്പൊ 2 മണിയൊക്കെ ആവും. അപ്പോഴത്തേക്കും പിന്നെ ഇവരെ വെളുപ്പിന് എണീറ്റ് കൊണ്ടുപോകുന്ന നമുക്ക് ബുദ്ധിമുട്ടുണ്ട്. അപ്പൊ അതിനുവേണ്ടിയാണ് ഫസ്റ്റ് ബാത്റൂമിൽ തന്നെ ട്രെയിൻ ചെയ്യാന്ന് വിചാരിച്ചത്. അപ്പൊ ഞങ്ങൾ ആദ്യം ചെയ്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവള് പോയി കഴിയുന്ന ഉടനെ പെട്ടെന്ന് ഇവള് ആദ്യം ആക്ച്വലി ഫുഡ് കഴിക്കുന്ന ഉടനെ ഇവള് 2 പോകും. ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു ആദ്യം. എനിക്ക് തോന്നുന്നു ഒരുപാട് ഓഫീസിനൊക്കെ ഉണ്ടാവും. അപ്പൊ ഫുഡ് നമ്മൾ കൊടുത്തു കഴിഞ്ഞ് ഫീഡ് ചെയ്തുകഴിഞ്ഞാൽ പോകും. അപ്പൊ നമ്മൾ ഫുഡ് കഴിഞ്ഞ് എടുത്തോടനെ ഞാൻ ഇവളെ എടുത്ത് ബാത്റൂമിൽ കൊണ്ട് വെച്ചു. അപ്പൊ ആദ്യമൊക്കെ ഇവള് പോകത്തില്ല, എന്നുള്ള തിരിച്ചിറങ്ങും. പിന്നെ ഞാൻ അവിടെ കൊണ്ട് പിന്നെയും പിന്നെയും വെച്ച് തുടങ്ങി. അപ്പൊ അവിടെ തന്നെ അപ്പോൾ അവൾ ആദ്യമായിട്ട് പോയി. പോയി കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇവൾക്ക് എസ് എം നോയൊക്കെ അറിയാവുന്നത് കൊണ്ട് തന്നെ ഞാൻ അവിടെ കൊണ്ടുവച്ചിട്ട് എസ് എന്ന് പറയും. ഒരു സെക്കൻഡ്, ഫസ്റ്റ് തിങ് നമ്മൾ പഠിപ്പിക്കാനുള്ളത് എസ് എന്ന് കമാൻഡ് ആണ്. കഴിഞ്ഞാലേ ബാക്കി എന്തും. അതെ, എസ് എൻ നോയും പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയാം എന്നൊക്കെ ഇത് ചെയ്യണം, ഇത് ചെയ്യേണ്ടെന്നുള്ളൊരു കാര്യം കിട്ടും. പിന്നെ അവിടെ കൊണ്ട് വെച്ച് തുടങ്ങി. അവിടെ കൊണ്ട് ആദ്യം വെച്ച് തുടങ്ങി. ഇപ്പോഴത്തേക്കും ഇതൊപ്പം നമ്മൾ കൊണ്ട് വെക്കുമ്പം അവൾ കുറച്ചു നേരം നോക്കുമ്പോൾ പുറത്തോട്ട് നമ്മൾ വിടുന്നില്ല, അവളെ വിടുന്നില്ല എന്ന് കാണുമ്പോൾ അവളവിടെ തന്നെ പോകും. പോയി കഴിഞ്ഞ ശേഷം ഞാൻ എസ് പറഞ്ഞ് ഒരു ട്രീറ്റ് കൊടുക്കും. പിന്നെ മെല്ലെ മെല്ലെ ഓരോ ടൈം പിന്നെ അവള് അധികം പെട്ടെന്നൊന്നും പഠിച്ചില്ല. പിന്നെ അവള് വെളിയിൽ ബാത്റൂമിൽ തന്നെ, ബാത്റൂമിൽ പോവാണ്ട് തന്നെ നമ്മുടെ റൂമിലൊക്കെ തന്നെ പിന്നെയും പൊക്കോണ്ടിരുന്നത്. പക്ഷെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ സ്ഥിരം അവള് ഫുഡ് കഴിച്ചപ്പോഴത്തേക്ക് ഞാൻ വെച്ച് തുടങ്ങി. പിന്നെ നമ്മള് ഇവളും ഇപ്പം മൂത്രം ഒഴിച്ചതിന് ശേഷം അപ്പൊ തന്നെ ഞാൻ ചെന്നു. അപ്പൊ നമ്മള് പെട്ടെന്ന് നമുക്ക് ഒബ്വിയസ്ലി അവരെ ശല്യപ്പെടുത്താൻ പറ്റില്ല. അപ്പോൾ അവർ ആദ്യം റൂമിൽ ഒഴിക്കും. അപ്പോൾ തന്നെ ഞാൻ പെട്ടെന്ന് വന്നിട്ട് നോ പറഞ്ഞിട്ട് ഇവിടെ നോ ആണെന്ന് കാണിച്ചിട്ട് നോനോ ഒരു നമ്മൾ ഇച്ചിരി ഷൗട്ട് ചെയ്യുന്ന പോലെ ഒരു നോ പറഞ്ഞാൽ മതി. പിന്നെ നമ്മുടെ ടോണിലൊന്ന് മനസ്സിലാവും, ഓക്കെ ചെയ്യാൻ പാടില്ലാത്ത എന്തോ അവൾ ചെയ്യുന്ന ഉള്ളവരൊക്കെ മനസ്സിലാവും. സോ നോ പറഞ്ഞതിന് ശേഷം നമ്മൾ അവളെ എടുത്ത് ബാത്റൂമിൽ കൊണ്ട് വെച്ചിട്ട് അവിടെയാണ് എസ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഓക്കെ, അപ്പോൾ ഇത് കുറച്ച് പാടാണ്, പെട്ടെന്ന് പഠിക്കാനുള്ള നമുക്ക് അറിയാം. ഒബ്വിയസ്ലി ഡിപ്പെൻസ് ആണ് കേട്ടോ, ചിലർ വേഗം പഠിക്കും. നമ്മളെയും കൊണ്ട് ഇപ്പോഴും യാത്രയൊക്കെ പോകുമ്പോഴത്തേക്കാണ് അവൾ എങ്ങും പോകത്തില്ല, അവള് തിരിച്ച് നമ്മുടെ ഇവിടെ വന്ന് ബാത്റൂമിൽ തന്നെ പോകത്തില്ല. അത് തന്നെ വേറൊരു നല്ല ക്വാളിറ്റി ഉള്ള വെച്ചാൽ ഇവിടെ ഇപ്പൊ നമ്മളെവിടെ ഇപ്പൊ വീട്ടിലൊക്കെ പോകും. ഇപ്പൊ നമ്മള് വീട്ടിലൊക്കെ പോകും, അപ്പൊ നമ്മുടെ രണ്ടുപേരുടെയും വീട്ടിലൊക്കെ പോകും, ആറ്റിങ്ങൾ പോകും, ആലപ്പുഴ പോകും. അവിടെ ചെന്നാലും ഇപ്പൊ ചെന്നാലും ഒരു ഗുണം ആലിയെ കാണുന്നില്ലടി ഓക്കെ. അപ്പോഴത്തേക്കും ഒരു ഗുണമുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടുത്തെ ബാത്റൂം തുറന്നിട്ടിരുന്നാൽ മതി. അവിടെ എവിടെയാണോ ബാത്റൂം, ആ ബാത്റൂമിൽ തന്നെ അവൾ കൃത്യമായിട്ട് അത് അന്വേഷിച്ച് ബാത്റൂമിന്റെ സ്മെല്ല് പിടിച്ച് പൊക്കോളും. അങ്ങനെ ഒരു കാര്യം കൂടി ഉണ്ട്. അതെ, പുറത്തു പോകത്തില്ല, അത് നിർബന്ധമാണ്. പുറത്തെങ്ങും പോകുന്ന ഇഷ്ടമുള്ള കാര്യമല്ല. അവിടെ ഇരിപ്പുണ്ട്, റെസ്റ്റ് എടുത്ത് പാൻപരാകൂട്ടം എന്ന് പറഞ്ഞാൽ ഏത് സമയം എന്തെങ്കിലും ഒക്കെ എടുത്ത് ചവച്ചോണ്ട് ഇരിപ്പാണ് ഫുൾ ടൈം ആണ്. ഓക്കെ, അപ്പൊ അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ തന്നെ അത്ര ഈസി അല്ലായിരിക്കണം. ചിലപ്പോഴേ മാത്രമേ നമുക്ക് അങ്ങനെ പെട്ടെന്ന് പിടിക്കുന്നത് വളരെ കുറവായിരിക്കും. പിന്നെ നമ്മൾ ട്രെയിൻ ചെയ്യുന്ന പോലെ ഇരിക്കും. അപ്പൊ എങ്ങനെയായാലും അവളൊരു 1 or 2 weeks അല്ലെ, 2 weeks കൊണ്ട് അവൾ കൃത്യമായിട്ട് പിന്നെ പോകേണ്ടപ്പോ തൊട്ട് കൃത്യമായി ബാത്റൂമിൽ പോയി. അതെ, ക്ഷമ വേണം. നമ്മൾ ചിലപ്പം പഠിച്ച് അവൾ 1-2 times ബാത്റൂമിൽ തന്നെ പോകുമായിരിക്കും. പക്ഷെ നമ്മളോട് നമ്മള് വിളിക്കാണ്ട് തന്നെ 1-2 times അവൾ ബാത്റൂമിൽ തന്നെ പോകും. പക്ഷെ മൂന്നാമത്തെ തവണ അവൾ പിന്നെയും തിരിച്ച് വീണ്ടും വന്നിട്ട് ചിലപ്പോൾ റൂമിൽ പോകാൻ ചാൻസ് ഉണ്ട്. കാരണം ഇവർക്ക് പോകേണ്ട സമയത്ത് ഇവർക്ക് ചിലപ്പം പെട്ടെന്ന് ഓർമ്മ വരുത്തില്ല, ഓക്കെ അവിടെ പോകണം എന്നുള്ള കാര്യം പെട്ടെന്ന് ഒരു മനസ്സിലോട്ട് കയറി വരത്തില്ല. അപ്പൊ അവർ നമ്മൾ എവിടെയാണോ നേരത്തെ പോകേണ്ടത് അവിടെ തന്നെ പോകും. അപ്പൊ നമ്മള് കുറച്ചേറെ ആയിക്കഴിയുമ്പോഴത്തേക്ക് ഒരു 2-3 weeks ചിലപ്പോൾ ഒരു മാക്സിമം 1 month ഒക്കെ ആകുമ്പോൾ ഒരാഴ്ച കൊണ്ട് തന്നെ കൂടുതലും ബാത്റൂമിൽ പോയി തുടങ്ങും. ബട്ട് സ്റ്റിൽ ചിലപ്പോഴൊക്കെ റൂമിലോട്ടൊക്കെ വരാനും ചാൻസ് ഉണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു ഇസുവിന്റെ കാര്യത്തിൽ. പക്ഷെ പിന്നെ ഒരു 1 month കൊണ്ട് ഇസു കംപ്ലീറ്റ്ലി ബാത്റൂം ട്രെയിൻഡ് ആയി. പിന്നെ എങ്ങും പോകാതെ, വേറെ എങ്ങും പോകത്തില്ല ബാത്റൂം, അവളുടെ ബാത്റൂമിൽ മാത്രമേ പോകത്തില്ല. ഹീറ്റ് പീരീഡ് ആവുന്ന സമയത്ത് ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടുണ്ടാവും. അപ്പൊ ഇവര് പലതും അല്ലാണ്ട് ഇവിടെ മാറിയിട്ട് ബാത്റൂം ബാത്റൂമിന്റെ വാതക്കലിട്ട് പോയി. അത് നമ്മളൊന്നും പറഞ്ഞില്ല ആ സമയത്ത് നമുക്കൊന്നും. ചിലപ്പോ അവർക്ക് ബുദ്ധിമുട്ട് കാണും, വേദന കാണും, ചിലപ്പോ അതുകൊണ്ടായിരിക്കും. അതുകൊണ്ട് നമ്മൾ അന്നേരം വഴക്കൊന്നും അവളെ പറഞ്ഞൊന്നുമില്ല. പിന്നെ അവക്ക് പിന്നെ ഒബ്വിയസ്ലി അവക്ക് അറിയാവുന്ന കാര്യമാണ്. പിന്നെ നമ്മൾ അതിനകത്ത് കൂടുതൽ എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ മാത്രമേ അവളങ്ങനെ ചെയ്തോളൂ. ആലിക്കൂട്ടം കുളിച്ചിട്ടിരിക്കുവാണ്, പിടിച്ച് കുളിപ്പിച്ച് രാവിലെ. ഇസോ എന്തോ എടുക്കോ ആയിരുന്നു അവിടെ. ഓ, ആലിമോനെ പിടിച്ചില്ല, ആലിമോൻ ചരിഞ്ഞു നോക്കുന്നുണ്ട് അവിടെ. ഓക്കെ, പിന്നെന്താ നമുക്ക് പറയാനുള്ളത്? ആലിയുടെ ട്രെയിനിങ്ങാണ്. ആലിയുടെ ട്രെയിനിങ് ഏറ്റവും കോമഡി ഉള്ള കാര്യമാണ്. ഞങ്ങൾ ഷിസുനെ മേടിച്ചപ്പോ തന്നെ ഫസ്റ്റ് ഓഫ് ഓൾ ഞങ്ങൾ മനസ്സിലാക്കി, എന്തായാലും നമുക്ക് ഇസുനെ പോലെ അത്രയും പെട്ടെന്ന് ക്യാച്ച് ചെയ്യില്ലാന്നുള്ളൊരു എന്താ പറയാ ഒരു മുൻവിധിയോട് കൂടിയാണ് നമ്മൾ ആലിയെ മേടിക്കുന്നത്. പക്ഷേ ആലിയുടെ കാര്യം കോമഡി ആയിരുന്നു, പറഞ്ഞോ.
ആലിയുടെ ആലി എല്ലാം വളരെ മിടുക്കനായിട്ട് തനിയെ വിളിച്ചു. നമുക്ക് അവരെ കണ്ടോണ്ട് പറയാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ആദ്യം ആലിയെ ബാത്റൂം ട്രെയിൻ തന്നെ ചെയ്യിക്കാന്നാ വിചാരിച്ച ഇസുവിനെ പോലെ തന്നെ. പക്ഷേ പിന്നെ എനിക്ക് മനസ്സിലായി ഇസുവിനൊരു പ്രശ്നമുണ്ട്. ഇപ്പൊ ആലി ഇപ്പം ഇസു തന്നെ ഒരു തവണ അവിടെ പോയിട്ടിട്ട് നമ്മളത് കോരി കളഞ്ഞില്ലെന്നുണ്ടെങ്കിൽ, അതിപ്പോ മൂത്രം ഒഴിക്കുന്നതാണെങ്കിൽ പോലും നമ്മളത് കഴുകി കളഞ്ഞില്ലെങ്കിൽ അവൾ പിന്നെ അവിടെ പോത്തില്ല. അവൾ അവിടെ കിടന്ന് ബുദ്ധിമുട്ട് കാണിക്കും, അവൾക്ക് അത് ഇതായിട്ടുള്ള രീതിയിൽ അവൾ പോവാതെ അവൾ പിടിച്ചു നിൽക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇച്ചിരി വൃത്തിക്കാരിയാണ് നമ്മുടെ ഇസുക്കുട്ടൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ആലിയെ ബാത്റൂം ട്രെയിൻ ചെയ്യിക്കാനുള്ള പരിപാടി നമ്മൾ ആദ്യം ഒന്ന് ചിന്തിച്ചതിനു ശേഷം പിന്നെ അപ്പൊ തന്നെ നമ്മളങ്ങ് ഉപേക്ഷിച്ച്. ഓക്കെ, പിന്നെ പിന്നെ അടുത്ത ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ ചെയ്തത് കൂടുണ്ട് ആലിക്ക്. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു ആ കൂടിനകത്തന്നെ, കൂടിന്റെ അടിയിൽ ട്രേ ഉണ്ട്. അപ്പൊ നിങ്ങൾ കണ്ടിട്ടുണ്ട് നമ്മുടെ മുമ്പത്തെ വീഡിയോസ് കണ്ടിട്ടറിയാം, ആ കൂടറിയാം നമ്മുടെ. അപ്പൊ അതിന്റെ അടിയിൽ ട്രേ ഉണ്ട്. അപ്പൊ നമ്മൾ വിചാരിച്ചു കൂടുതൽ തന്നെ ട്രെയിൻ ചെയ്യാന്ന്. അപ്പം ഫസ്റ്റ് നമ്മൾ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞാൽ ഇസുവിന്റെ കാര്യം ഉള്ളതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് കുറച്ച് കാര്യങ്ങൾ അറിയായിരുന്നു എങ്ങനെ ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ നമുക്കൊരു ഐഡിയ ഉണ്ടായിരുന്നു. അപ്പൊ ഫസ്റ്റ് തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ചെയ്തത് ഫുഡ് കഴിച്ചുടനെ ആലിയും അങ്ങനെയായിരുന്നു. ഫുഡ് കഴിച്ചുടനെ തന്നെ അവൻ രണ്ടിന് പോവും, ഒന്നിനു പോവും, ഇതൊക്കെയായിരുന്നു ആദ്യം ചെയ്തോണ്ടിരുന്നത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തെന്നറിയോ, ഫസ്റ്റ് പോയ ഉടനെ തന്നെ ആദ്യം തന്നെ ഇവൻ ഫുഡ് കൊടുത്തതിന് ശേഷം തന്നെ നമ്മൾ അപ്പോൾ ഉടനെ തന്നെ ഇവരെ കൊണ്ടുപോയി ബാത്റൂമിൽ കൊണ്ട് വെക്കും. ഓക്കെ, അപ്പം ആലി ബാത്റൂം അല്ല ഇൻ ദ സെൻസ് നമ്മൾ കൂട്ടിക്കൊണ്ട് വെക്കും, ബാത്റൂം അല്ല കൂട്ടിക്കൊണ്ട് വെക്കും. അപ്പൊ കൂട്ടിക്കൊണ്ട് വെക്കുമ്പോൾ തന്നെ അവൻ അപ്പൊ തന്നെ കാര്യം സാധിക്കും കേട്ടോ. അതെല്ലാം വളരെ പെട്ടെന്നാണ്. അപ്പൊ അത് ട്രെയിലോട്ട് വീഴും. സോ നമ്മൾ പിന്നെ അപ്പൊ അവനെ എടുത്ത് കൂട്ടി നിറക്കി ഇട്ടതിന് ശേഷം നമ്മൾ ട്രേ മാറ്റി കഴുകി അത് കോരി കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരുന്നാൽ മതി. അപ്പൊ അങ്ങനെ ഒരു വട്ടോ രണ്ടു വട്ടോ എന്തോ അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ അങ്ങനെ കൊണ്ടുവച്ചു. പിന്നെ തൊട്ട് ആലിയെ നമ്മൾ ഒന്നും പറയേണ്ടി വന്നില്ല. ബാത്റൂമിൽ ട്രെയിൻ ചെയ്യാന്നൊക്കെ വെച്ചിട്ട് വെറുതെ കൂട്ടിലെടുത്ത് വെച്ചാണ് ഇങ്ങനെ ഇവൻ രണ്ട് വട്ടം ചെയ്യുമ്പോ തന്നെ മൂന്നാമത്തെ തൊട്ട് ഇവൻ അത് തനിയെ ചെയ്യാൻ തുടങ്ങി. നമ്മൾ ഞെട്ടിപ്പോയി കേട്ടോ. എന്നിട്ട് ഇവന് പാറു വന്നില്ലേ, പാറു വന്ന സമയത്ത് ഇവൻ ഏന്തി വലിഞ്ഞ് ആ കൂടില്ലേ കൂടില് പോയി വൊമിറ്റ് ചെയ്തു. ഒന്നിനും രണ്ടിനും പോയി, ഞങ്ങൾ ഞെട്ടിപ്പോയി കേട്ടോ. ഒരു 55 ദിവസം കൊണ്ട് തന്നെ അവൻ അന്ന് 55 ദിവസം പ്രായമുള്ളൂ, 55 ദിവസം പ്രായമുള്ളു. അന്നേരം തന്നെ അവൻ അത് പഠിച്ചു. ബിക്കോസ് ഞങ്ങൾ ട്രെയിനിങ് പോലും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. എസ്എൻഒയും ട്രെയിനിങ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അലിയുടെ വായിലൊരു കരിയിലുണ്ട്. എസ്എൻഒയും ട്രെയിനിങ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഞങ്ങളുടെ വായിലെടുത്തു, വായിലെടുത്തു. അപ്പം ആ ട്രെയിനിങ് ഒന്നും ഇല്ലാണ്ട് തന്നെ, എസ്എൻഒ ട്രെയിനിങ് ഇല്ലാണ്ട് തന്നെ അവനത് പഠിച്ചു. അപ്പം പിന്നെ ഒന്ന് രണ്ട് വട്ടം അങ്ങനെ പഠിച്ചു എന്ന് പറഞ്ഞെങ്കിലും അവൻ ഒന്ന് രണ്ട് വട്ടമൊക്കെ ചെറുതായിട്ട് കുരുത്തക്കേട് കാണിച്ചോട്ടോ. ഒന്ന് രണ്ട് വട്ടമൊക്കെ പുറത്ത് അറിയാഞ്ഞിട്ടൊന്നും അല്ല, ചിന്നി ചിരി മടിയനായിട്ട് പേരിൽ ഒന്ന് രണ്ട് വട്ടമൊക്കെ വീടിനകത്ത് ചെയ്തായിരുന്നു. പക്ഷെ ഇപ്പൊ കംപ്ലീറ്റ്ലി ഇതൊക്കെയാണ്, കംപ്ലീറ്റ്ലി അവൻ ഇപ്പം അവന്റെ കൂട്ടിൽ തന്നെ പോകത്തുള്ളൂ, പോകേണ്ടത് പോകും. പിന്നെ ഞങ്ങളെ ശരിക്കും ഞെട്ടിച്ചത് പാറോ വന്നപ്പം അവൻ ഭയങ്കര ഛർദ്ദിലായിരുന്നു, നമ്മൾ പറഞ്ഞായിരുന്നല്ലോ വോമിറ്റിംഗ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ടൈമിൽ ഒന്നിനും രണ്ടിനും ഒക്കെ പൊക്കോണ്ടിരിക്കുന്നു, അവൻ ഇളകിയുള്ള രീതി ഭയങ്കര ലൂസായിട്ടായിരുന്നു എല്ലാം പൊക്കോണ്ടിരുന്നു. അപ്പൊ ആ സമയത്ത് തീരെ വയ്യാണ്ട് മാണ്ട് കിടന്നിട്ട് ഇവൻ പോവാൻ വേണ്ടിയിട്ട് അവിടെ മെല്ലെ 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 നടന്ന് ആ കുട്ടി പോയിട്ട് ചെയ്യുമായിരുന്നു കേട്ടോ. അപ്പൊ നമുക്ക് ശരിക്കും സങ്കടം തോന്നി അവന്റെ കാര്യം കേട്ടപ്പോ. അന്ന് അവൻ എത്ര ദിവസം ഉണ്ട്, 50-55 ദിവസം പ്രായമേ ഉള്ളൂ. സോ അന്ന് അവൻ അങ്ങനെ ചെയ്യുമായിരുന്നു. പിന്നെ അതിന് ശേഷം ഒന്നും രണ്ടൊക്കെ ഇതൊക്കെ കാണിച്ചു. പക്ഷെ ഇപ്പൊ ഒരു ലാസ്റ്റ് ഒരു 2 weeks ആയിട്ട് കംപ്ലീറ്റ്ലി അവൻ ഒരു കുരുത്തക്കേടൊന്നുമില്ല. അവൻ കറക്റ്റ് ആയിട്ട് പോകേണ്ട സ്ഥലത്ത് തന്നെ പോകും. മിസ്സുക്കട്ടാ, അപ്പൊ ഇങ്ങനെയാണ് ആലി ട്രെയിനിങ് പഠിച്ചത്. അപ്പൊ ആലി പഠിച്ചതും ഇസു പഠിച്ചതും രണ്ടും രണ്ട് രീതിയിലാണ്. ഇസു പഠിച്ചത് ഒരു എസ് എൻ ഒ ഒക്കെ നമ്മൾ കമാൻഡ് പഠിപ്പിച്ചതിന് ശേഷം അങ്ങനെയാണ് ഇസു പഠിച്ചത്. ഇസു ഏകദേശം ഒരു നമ്മൾ കൊണ്ടുവന്നതിന് ശേഷം ഒരു 1.5 മാസത്തോളം പിന്നെ ഇസു ഇവിടെ തന്നെ പൊക്കോണ്ടിരുന്നത്. ഐ മീൻ റൂമിൽ തന്നെ നമുക്ക് നല്ല മെനക്കെടായിരുന്നു. ഒരുപാട് തുണിയൊക്കെ ഇട്ട് തുടച്ച് രാത്രിയിൽ നിന്ന് റൂമൊക്കെ തുടച്ച് നല്ല മെനക്കെടായിരുന്നു ഇസുവിൻ്റെ കാര്യം. പക്ഷെ ആലി നമുക്ക് അത്രയും ബുദ്ധിമുട്ടുണ്ടാക്കിയില്ല. ആലി കുറച്ചും കൂടെ മിടുക്കനായിട്ട് കാര്യങ്ങളൊക്കെ പഠിച്ചു. പക്ഷെ എൻ്റെ മോളുടെ കുറ്റമല്ല കേട്ടോ, നമ്മൾ പഠിപ്പിച്ചതിൻ്റെ കുറ്റമാണ്. അവള് ആദ്യം ഒരു 2 മാസം 1.5-2 മാസത്തോളം എന്ന് എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റൂമിൽ തന്നെ ചെയ്ത് അവർക്ക് അതങ്ങനെ ഒരു ശീലമായിപ്പോയി. അല്ല അവർക്ക് നല്ലപോലെ വെള്ളം വേണം. ബാ കുടിയോ, വെള്ളം കുടിക്കോ. എന്ത് വെള്ളം കുടിക്കാന്, ബാ പോയി കുടി. അവക്ക് പൈപ്പിൽ നിന്ന് കുടിക്കാനായിരിക്കും ഇടി, വേറെ വെള്ളം കുടിക്കാനായിട്ടൊന്നുമല്ല. ദേ അത് കാര്യമാക്കി വെച്ചിരിക്കുന്നു വെള്ളം രണ്ടുപേരും കൂടെ. ഈ ചെറുക്കൻ ആ കരിയറ എല്ലാം ആയിട്ട് ഇവിടെ എല്ലാം നശിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ആലിമെന്ത് ചെയ്യും ആലിക്കുട്ടാ? അപ്പൊ ഇങ്ങനെയാണ് ഇസുവിന്റെയും ആലിയുടെയും ബാത്റൂം ട്രെയിനിങ്. ഓക്കെ, അപ്പം കുറച്ചു പേരൊക്കെ ചോദിച്ചത് കൊണ്ട് നമ്മളിപ്പോ ഇത് പറയാമെന്ന് വിചാരിച്ചാൽ അടി ആലിയെ കാണാനില്ല കേട്ടാ. ആലി ആലി എവിടായിരുന്നു? വാ. അപ്പം ഇങ്ങനെയാണ് ആലിയുടെയും ഇസുവിന്റെയും
ട്രെയിനിങ്. അപ്പം ആർക്കെങ്കിലൊക്കെ ട്രെയിനിങ് ഇനിയിപ്പം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇപ്പം ഇതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാവുന്നതാണ്. സോ ഞങ്ങൾക്ക് രണ്ടുപേരുടെയും കാര്യത്തിൽ ഓക്കെ ആയി. അപ്പം ചിലപ്പം ഓരോ ഡോഗ്സിനും ഓരോ ഹാബിറ്റ്സ് ഉണ്ടായിരിക്കും, ചിലപ്പോൾ അതിനനുസരിച്ച് ചെറിയ വ്യത്യാസങ്ങളൊക്കെ നിങ്ങൾ മാറ്റേണ്ടത്. അപ്പം നിങ്ങൾ ഒരു തവണ സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ഓക്കെ, പിന്നെ ബാത്റൂമിൽ ചെയ്യുന്നത് പറഞ്ഞാൽ നമുക്ക് അതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്. ഒബ്വിയസ്ലി നമ്മളതും ഇവർ ചെയ്ത് കഴിയുന്നതുകൊണ്ട് നമ്മളത് കോരി ബാത്റൂം ജസ്റ്റ് വൃത്തിയാക്കണം. അത് പക്ഷേ എനിക്ക് തോന്നുന്നു വേറെ നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ വൃത്തിയാക്കുന്നതിനെക്കാട്ടിലും സൗകര്യമാണ്. പിന്നെ ഇവർക്ക് നമ്മൾ പോകുന്ന സമയത്ത് പുറത്ത് കൊണ്ടുപോകുന്ന സമയത്ത് മാത്രം ചെയ്യേണ്ട ഒരവസ്ഥയില്ലല്ലോ. അവർക്ക് എപ്പോൾ പോകണമെന്ന് തോന്നിയാലും അവർക്ക് പോവാം. അപ്പം അങ്ങനെ ഒരു ഇതുണ്ട്. രണ്ട് വിളകി. ഓക്കെ, അപ്പൊ അത്രയൊക്കെ ഉള്ളൂ. വേറെന്തേലുണ്ടോ? ഇല്ല. ഓക്കെ, അപ്പൊ ഈസുട്ടാ അലിമോനെ ടാറ്റ പറഞ്ഞു എല്ലാവർക്കും. ടാറ്റ പറഞ്ഞു രണ്ടുപേരും. ഓ ഓക്കെ, ഈസ് ഒരു ലുക്ക് വന്നിട്ടുണ്ട്. ആ അലിമോനെ ലുക്ക് വന്നിട്ടുണ്ട്. ഓക്കെ, ടാറ്റാ.